പൊതുവേ എൻ്റെ ഒരു നേച്ചർ എന്ന് പറയുന്നത് ഞാൻ കുറച്ച് സിസ്റ്റമാറ്റിക് ആയിരുന്നു എല്ലാ കാര്യങ്ങളും. എൻ്റെ വീട്ടിൽ ഓരോ സാധനങ്ങൾ വെക്കുന്ന സ്ഥലം മുതൽ ഞാനത് അങ്ങനെ തന്നെ വേണം. അങ്ങനെ പൊതുവെ ഒരു ക്ലെൻലിനെസ് എന്നുള്ളൊരു ഒരു OCD എന്ന് എനിക്ക് പറയാം. ആ അതുണ്ട്. അതുപോലെയുള്ള സന്ദർഭങ്ങളിൽ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരാറുണ്ട്. ഇപ്പൊ ഈ ശരത്ത് പറഞ്ഞ കാലിയുടെ കഥ എന്താ അറിയാവോ, നമ്മളൊരു പ്രോഗ്രാം ചെയ്യുമ്പം അത് ആദ്യം മുതൽ ഒരു ഫ്ലോയിൽ നമ്മൾ ചാർട്ട് ഔട്ട് ചെയ്താണ് വരണത്. അത് ഒരു സിംഗേഴ്സ് മാറി മാറി വരണം, ഒരേ ടെമ്പോയിൽ പോകാൻ പാടില്ല, പാട്ടുകൾക്കൊരു വേരിയേഷൻ വരണം. അപ്പൊ അതിനൊരു നമ്മളൊരു ഒരു ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു ഫോർമാറ്റ് പോലെ ഉണ്ടാക്കി അതിനനുസരിച്ച് പാട്ടുകൾ പ്ലേസ് ചെയ്ത് അങ്ങനെയാണ് വയ്ക്കുമ്പോൾ ഞാൻ എല്ലായിടത്തും പറയും നമ്മൾ ഒരു പാട്ട് കഴിഞ്ഞാൽ ഓഡിയൻസിന് അടുത്ത പാട്ടിനൊരു ഡിലേ വരാതെ ടക് ടക്ക് എന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാവർക്കും അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. നമ്മൾ വിചാരിക്കുന്ന സമയത്ത് പ്രോഗ്രാം ഫിനിഷ് ചെയ്യാനും പറ്റും. ഇടയ്ക്ക് ഇങ്ങനെ അടുത്ത ആൾ വരാൻ ലേറ്റ് ആവുന്ന അങ്ങനെ ഒരു ഇത് വരരുത്. അപ്പം ശരത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ അപ്പം പറഞ്ഞു വെച്ച് വെള്ളമൊക്കെ കൊടുത്തെല്ലാം റെഡിയാക്കി നിർത്തിയിരിക്കുകയാണ് ശരത്തിന്. കയറാൻ നിർത്തി ഞാൻ ശരത്ത് കയറും എൻ്റെ ബുക്ക് എവിടെ ഞാൻ പറഞ്ഞു ബുക്ക് ഇവിടെ കൈ വെച്ചോണ്ടിരുന്നല്ലേ ബുക്ക് അവിടെ പോയി. അത് അവിടെ നിന്നൊരു പെങ്കൊച്ചെൻ്റെ നിന്ന് വാങ്ങിച്ചെന്ന് ആ പെൺകുട്ടി ആരെന്ന് അറിഞ്ഞൂടെ പേര് പറഞ്ഞൂടാ. എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. ഞാൻ പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല, ഞാൻ ഇങ്ങനെ കുറഞ്ഞ പറഞ്ഞിട്ടല്ലേ പോയതാണ്. അപ്പാണ് എൻ്റെ പുരുകം കാലി. അതാണ് ആ ഇൻസിഡന്റ്. അപ്പൊ നമ്മളൊന്ന് പ്ലാൻ ചെയ്യുമ്പോ അത് ആ രീതിയിൽ പോകണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പൊ ഞാൻ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോ നമ്മൾ അത്രയും പ്രിപ്പറേഷൻസ് ചിന്തിച്ച് അങ്ങനെ ഒരു ഇതാക്കി കൊണ്ടുപോകുന്നതാണ്. അതിലൊക്കെ എനിക്ക് ദേഷ്യം വരും. ദേഷ്യം വന്നാൽ ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല, നടക്കേണ്ടത് നടക്കും, അത്രേ ഉള്ളൂ. പക്ഷെ എന്നാലും കഴിവതും അങ്ങനെ ഒന്നും വരാതിരിക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കും. ഇറിറ്റേഷൻ വന്നിട്ടുള്ള ചില സന്ദർഭങ്ങൾ എന്ന് പറയണത് പിന്നെ അത് ഞാൻ പല കുട്ടികളോടും പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഞാൻ എല്ലാവർക്കും റിപ്ലൈ അയക്കുന്ന കൂട്ടത്തിലാണ്. എനിക്ക് ഫാൻ മെയില് വരുന്നതെല്ലാം ഞാൻ വായിക്കും, ഞാൻ എല്ലാത്തിനും റിപ്ലൈ അയക്കും. ഒരു ചിലപ്പോൾ രണ്ട് ദിവസം നമ്മളങ്ങ് ഭയങ്കര ഹെക്റ്റിക് ആയിട്ട് ബിസി ആയിപ്പോയി, എനിക്ക് റിപ്ലൈ അയക്കാൻ പറ്റില്ലെങ്കിൽ ഉടനെ അടുത്ത വരുന്നത് എൻ മേലെ കോപമാ, ഞാൻ എന്ത് തെറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞു നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ വെറുതെ വീട്ടിലിരിക്കുന്ന ഒരാളല്ല. അപ്പൊ നമുക്ക് നമ്മളൊരു ടൈം ഇങ്ങനെ മാനേജ് ചെയ്ത് പോകുന്ന സമയത്ത് ഇങ്ങനെ ഈ അതൊക്കെ എനിക്ക് ചിലപ്പോൾ ഇറിറ്റേഷൻ വരാറുണ്ട്. അപ്പൊ ഞാൻ ദയവ് ഇതിൻ്റെ അടുത്ത് അങ്ങനെ കോപമാ എന്നുള്ള ചോദ്യം ചോദിക്കരുത്, ഞാൻ വഴക്ക് പറഞ്ഞ് എഴുതിയിട്ടുണ്ട് പിള്ളേർക്ക്. പിന്നെ വേറൊന്ന്, ഇതുപോലെ നമ്മൾ ധൃതിയിൽ പോകാൻ നിൽക്കുന്ന സമയത്ത് അത്രയും നേരം വെറുതെ നിൽക്കുന്നവർ പോകാൻ ഇറങ്ങുമ്പം ഫോട്ടോ എടുക്കാൻ വരും. ഞാൻ ഇത്രയും നേരം ഞാൻ അവിടെ ഇരുന്നപ്പോൾ വന്നുകൂടായിരുന്നു, എന്നെ നോക്കി അവിടെ നിന്നതല്ല, അപ്പം വന്ന് എടുത്തിരുന്നെങ്കിൽ കുഴപ്പമില്ല. ഇറങ്ങാൻ നിൽക്കുമ്പോൾ വന്ന് അതും അടുത്ത് വേറൊന്ന് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ പ്ലെയിനിൽ ബോർഡ് ചെയ്യാൻ നിൽക്കുക, അതുവരെ ഞാൻ അവിടെ ബോർഡിംഗ് ഗേറ്റിന്റെ അവിടെ ഇരിക്കുകയായിരിക്കും. അപ്പൊ കുറച്ച് പേരൊക്കെ വന്നെടുക്കും, അപ്പോഴും ഇവരിങ്ങനെ നോക്കി അവിടെ നിൽക്കുള്ളൂ, വരില്ല. ബോർഡ് ചെയ്യാൻ കയറി ബിജൻ ചേട്ടൻ ബോർഡിംഗ് പാസ് എൻ്റെയും ബിജൻ ചേട്ടൻ ഒരുമിച്ച് കൊടുത്തു കഴിയുമ്പോൾ എന്നെ പിടിച്ച് നിർത്തിയിട്ട് ഫോൺ പോക്കറ്റിൽ നിന്ന് എടുത്ത് അതിൻ്റെ ലെൻസ് തുടച്ച് അത് ഓൺ ചെയ്ത് ക്യാമറ ഓൺ ചെയ്ത് അവരുടെ മുടിയൊക്കെ ആദ്യ സ്വയം ഇത്രയും നേരം ഞാനിവിടെ നിൽക്കുകയാണ്. ഇപ്പം എൻ്റെ ഭർത്താവ് അപ്പോഴേക്കും പോയി കഴിഞ്ഞു. അപ്പോൾ ഒന്നിനോട് എനിക്ക് വഴക്ക് കിട്ടി ബിജൻ ചേട്ടൻ, ചിത്ര ഇത് കാണിക്കരുത്, ഫ്ലൈറ്റ് പോകും, അങ്ങനെ ആരും നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല, അത് ആലോചിക്കണം, അത് നേരത്തെ കുട്ടി അല്ലെങ്കിൽ അവരടുത്ത് പറയണം ഈ ലാസ്റ്റ് മിനിറ്റ് വന്ന് ചോദിക്കരുത് എന്ന് പറയണം. ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് മാത്രമേ എനിക്കൊരു വെപ്രാളം ഒരു ടെൻഷനൊക്കെ ആയിട്ടുള്ളൂ, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എനിക്ക് കുറേയൊക്കെ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ, അവരെല്ലാവരും എൻ്റെ അടുത്ത് വരുന്നതും സംസാരിക്കുന്നതും ഫോട്ടോ എടുക്കാനൊക്കെ, എനിക്കതിനൊന്നും ഒരു വിരോധമില്ല. അതൊക്കെ എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണെന്ന് ഞാൻ പരിപൂർണമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്.